ഹായ്, ജൂൺ 9th നാഷ് ഡേ ആയിട്ടാണ് ലോകമെമ്പാടും ആചരിക്കുന്നത്. നാഷ് ഡേ എന്ന് പറയുമ്പോൾ പലർക്കും നാഷ് ഡേ എന്താണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ അതിലും കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു പേര് പറയാം, ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ്. എല്ലാവരുടെയും അൾട്രാസൗണ്ട് റിപ്പോർട്ടിലൊരു ഫാറ്റി ലിവർ എന്നുള്ള ഒരു ഡയഗ്നോസിസ് മിക്കവാറും വളരെ അധികം ആൾക്കാർക്കും കാണും, ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. സോ എന്താണ് ഫാറ്റി ലിവർ, എന്താണ് നാഷ്? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആ ലിവറിൽ ഒരു ബ്രൈറ്റ്നെസ്, ഒരു സാധാരണ നോർമലായി അപ്പിയർ ചെയ്യുന്നതിലും കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് ലിവർ കാണുന്നതിനാണ് അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് അത് വളരെ കോമൺ ആയിട്ട് കാണും. പക്ഷേ നമ്മൾക്ക് അതിലും കൂടുതൽ അറിഞ്ഞാലേ ഉള്ളൂ ഇതൊരു ഭയപ്പെടേണ്ട പ്രോബ്ലമാണോ എന്നറിയേണ്ടത്. അപ്പം ഈ ഫാറ്റി ലിവർ രണ്ട് കാരണങ്ങൾ കൊണ്ടൊന്നാണ്. ഒന്ന്, ആൾക്കഹോൾ. ആൾക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫാറ്റി ലിവർ വരാം. അതുപോലെ തന്നെ നോൺ ആൾക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യം ഉപയോഗിക്കാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ നോൺ ആൾക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനാണ്. അങ്ങനെയുള്ള ആണിപ്പോൾ ഒരുപാട് കൂടി വരുന്നുണ്ട്. കാരണം അതിനോട് അനുബന്ധിച്ച് കുറച്ച് അധികം അസുഖങ്ങളോട് ഉണ്ട് നമ്മൾക്ക് പഠിക്കേണ്ടത്. അതിൽ ഒരു പ്രധാനപ്പെട്ട അസുഖം നമ്മളുടെ ഡയബറ്റീസാണ്. അതായത് ഷുഗറിൻ്റെ ഇപ്പം നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ചും ഷുഗർ ഡയബറ്റീസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ അധികം കൂടുന്നു. കൊളസ്ട്രോൾ ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസൈഡും ഒക്കെ കൂടുതലായിട്ടുള്ളവരുടെ അധികം വളരെയധികം കൂടുന്നു. സോ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു ഫാറ്റി ലിവറിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഫാറ്റി ലിവർ തന്നെ നമ്മൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നോൺ ആൾക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് ലിവറിൽ ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ ഫാറ്റി ലിവറിലും അടുത്ത സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലിവറിൽ നീർക്കെട്ടിൽ വരും. അപ്പോൾ ലിവർ എൻസൈംസ്, ലിവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ എൻസൈംസ് കൂടി നിൽക്കും. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വറി ചെയ്യേണ്ട കാര്യം. അപ്പം ഈസ് ഇറ്റ് ജസ്റ്റ് ഫാറ്റി ലിവർ ഓർ ഇസ് ഇറ്റ് നാഷ് എന്നുള്ളത് നമ്മൾക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഈ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ലിവർ ചുരുങ്ങാൻ തുടങ്ങും, ലിവർ കട്ടിയാകാൻ തുടങ്ങും. അതാണ് ഫൈബ്രോസിസ്. സോ നമ്മളുടെ ജസ്റ്റ് ഫാറ്റി ലിവറാണോ നാഷാണോ അതോ അതിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫൈബ്രോസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി കൺട്രോൾഡ് വെരി വെൽ. പിന്നെ ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്, ഇതെല്ലാം കൺട്രോൾ ആകണം. അതിലും വളരെ ഗുരുതരമായ ഒരു പ്രോബ്ലമുണ്ട്, ഒബീസിറ്റി. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഒബീസിറ്റി, അമിതവണ്ണം ഉള്ളവർക്ക് ഈ ഫാറ്റി ലിവർ വരാനും നാഷ് വരാനും സിറോസിസ് വരാനും ഒക്കെയുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ലോകമെമ്പാടും ഏകദേശം 115 മില്യൺ ആൾക്കാർ ഈ നാഷ് ആയിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഏകദേശം 2030 ആകുമ്പോൾ അത് ഓൾമോസ്റ്റ് 350 മില്യൺ ആൾക്കാർക്ക് വരുമെന്നാണ് പറയുന്നത്. ഇതിൽ കേരളം എന്ന സംസ്ഥാനമാണ് വളരെയധികം ആൾക്കാർക്ക് ഈ പ്രോബ്ലം കാണുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ OP ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു 5-8 വർഷം മുമ്പ് ഫാറ്റി ലിവർ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് വിട്ട ആൾക്കാർ ഇപ്പം ലിവർ സിറോസിസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഫാറ്റി ലിവർ കാണുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ലിവർ ഫങ്ഷൻ ചെയ്യുക. പിന്നെ ഒന്ന്, രണ്ട് വൈറസ് നമ്മൾക്ക് ചെക്ക് ചെയ്യണം, അതായത് Hepatitis B ആൻഡ് Hepatitis C. ഇത് രണ്ടും വന്നിട്ടുണ്ടോ, നേരത്തെ വന്നിട്ടുണ്ടോ, അതിപ്പോൾ ഉണ്ടോ, അത് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഷുഗർ കൺട്രോൾ, പിന്നെ കൊളസ്ട്രോൾ ആൻഡ് അതർ തിങ്സ് ടു ബി കൺട്രോൾഡ്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഹൈപ്പർടെൻഷൻ, പ്രഷർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇതിൻ്റെ അസോസിയേറ്റഡ് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ കൂടുതൽ ആ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് അതിന് ട്രീറ്റ് ചെയ്യുക. പിന്നെയാണ് ഒബേസിറ്റി, അമിതവണ്ണം. എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ, ദീസ് ആർ ദ 2 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫാറ്റി ലിവർ ഡിസീസ്. എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അമിതവണ്ണം ഒഴിവാക്കുക.
നമ്മൾക്കുള്ളതിലും ഒരു 10% വെയിറ്റ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫൈബ്രോസിസ് സ്കോറിംഗ് കുറയും. ഇപ്പോൾ എങ്ങനെ ഫൈബ്രോസിസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കും, അത് നമ്മൾക്ക് ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. അൾട്രാസൗണ്ടിൽ തന്നെ എലാസ്റ്റോഗ്രഫി, ഷിയർ വേവ് എലാസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈബ്രോസ്കാൻ, ഈ രണ്ട് ടെസ്റ്റുകൾ വഴി നമ്മൾക്ക് ലിവർ ചുരുങ്ങുന്നുണ്ടോ, ലിവറിൽ ഫൈബ്രോസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, അവരെ കൂടുതൽ ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റേജ് 1 ഫൈബ്രോസിസിൽ നിന്ന് സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ സിറോസിസ് ആയി. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 തന്നെ നമുക്കിത് റിവേർട്ട് ചെയ്യാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടി ഡെയിലി എക്സസൈസ് ചെയ്യണം, അമിതവണ്ണം കുറയ്ക്കണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ, മരുന്നുകൾ വളരെ കുറവാണ്. ഈ അസോസിയേറ്റഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ആണ് മരുന്നുകളിലേക്ക് വരുന്നത്. മരുന്നുകളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മരുന്നുകൾ വളരെ കുറവാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ 2022 June 9 നാഷ് ഡേ നമ്മൾ കൂടുതൽ ആൾക്കാരിൽ അവബോധമുണ്ടാക്കുക, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുക. അതായത് കുറച്ച് വർഷങ്ങൾ, കാരണം ഇതിന് സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല സാധാരണഗതിയിൽ. സോ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവർ ഒരുപക്ഷെ സിറോസിസ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ടേക്ക് കെയർ. താങ്ക് യു. ഗ്രേറ്റ് ഹെൽത്ത് കെയർ ഇൻ ഗ്ലോബൽ മിഷൻ, VPS Lakeshore, Kochi.